കരുത്തോടെ കാശ്മീരിൽ. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പദയാത്രയ്ക്ക് കാശ്മീരിൽ സമാപനം. കോൺഗ്രസിന്റെ പുനരുജ്ജീവനവും പ്രതിപക്ഷ ഐക്യവും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് പദയാത്രയായി കാശ്മീരിലേക്ക് എത്തിയത്. ബിജെപി രാജ്യത്തെ വെറുപ്പ് പ്രചരിക്കുന്നതായും പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായും പണക്കാരനെ പണക്കാരനായി നിലനിർത്തുകയുമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. डरते हैं. यहाँ पे हम चार दिन पैदल चले. मैं आपको गारंटी देके कह सकता हूँ कि बीजेपी का कोई नेता ऐसे नहीं चल सकता. और इसलिए नहीं क्योंकि जम्मू कश्मीर के लोग उनको चलने नहीं देंगे. इसलिए क्योंकि वो डरते हैं. കാശ്മീരിൽ നിന്ന് അനൂപ് ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അരമണിക്കൂറിലധികം നീണ്ട ഉജ്ജ്വലമായൊരു പ്രസംഗത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം കുറിച്ചത്. ഈ സമാപന പരിപാടി തുടങ്ങുന്ന സമയത്ത് ആദ്യം പ്രതിപക്ഷത്ത് നിന്ന് വന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ചു. അവരെല്ലാം രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു. ഇത്രയധികം ദിവസം 135 ദിവസം കന്യാകുമാരിയിൽ തുടങ്ങി കാശ്മീർ വരെ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ അതല്ലെങ്കിൽ ജനങ്ങളെ അറിഞ്ഞു നടത്തിയ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിക്കുള്ള അഭിനന്ദനമായിരുന്നു ഓരോ പ്രതിപക്ഷ പാർട്ടി നേതാവിന്റെയും പ്രസംഗം. അതിനുശേഷം സംസാരിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ ആത്മസമർപ്പണത്തെ വലിയ തോതിൽ അഭിനന്ദിക്കുകയും ചെയ്തു. ശേഷം സംസാരിച്ച രാഹുൽ ഗാന്ധി വിവേകപൂർവം വൈകാരികമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഘട്ടത്തിൽ കാലിന് വേദന തോന്നി തുടങ്ങിയ ഘട്ടത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, യാത്ര പൂർത്തിയാക്കാൻ കഴിയുമോ എന്നെല്ലാം ചിന്തിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും ശക്തിയായി ഒരുപാട് ജനങ്ങൾ മുന്നോട്ട് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ കുറെ കുട്ടികളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവം പറഞ്ഞു. മുന്നോട്ട് നടക്കാൻ കഴിയില്ല എന്ന ഘട്ടത്തിൽ ഒരു കുട്ടി എഴുതി നൽകിയ കുറിപ്പ്, ആ കുറിപ്പിൽ നിങ്ങൾ നടക്കണം, ഞങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നെല്ലാം ആ കുട്ടി എഴുതി വെച്ചിരുന്നു. അതെല്ലാം വലിയ ഊർജം നൽകി എന്നെല്ലാം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. മാത്രമല്ല ഇന്ദിരാഗാന്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വികാരാതീതനായി. ഇന്ദിരാഗാന്ധിയുടെ മരണം അതേക്കുറിച്ചൊന്നും അങ്ങനെ ആ ഒരു വൈകാരിക പ്രശ്നം ബിജെപി നേതാക്കൾക്കും മനസ്സിലാകില്ല, പക്ഷേ ജമ്മുകാശ്മീരിലെ സൈനികർക്കത് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും കന്യാകുമാരിയിൽ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ അദ്ദേഹം ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത്, അത് വെറുപ്പിനെ സ്നേഹം കൊണ്ട് പരാജയപ്പെടുത്തുക എന്ന വാക്കുകളായിരുന്നു. ആ വാക്കുകൾ തന്നെ ആവർത്തിച്ചാണ് ഭാരത് ജോഡോ യാത്രയുടെ സമാപന വേദിയിൽ പ്രസംഗം രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചത്. വെറുപ്പിനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കും എന്ന് തന്നെ അന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നും പറഞ്ഞു. അങ്ങനെയാണ് യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാപരമായി ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ ജാഥ കടന്നുപോയ ഇടങ്ങളിലെങ്കിലും സാധിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്ര എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് വീടുകളിലെത്തി ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശം കൈമാറും. ഈ കഴിഞ്ഞ 8.5 വർഷക്കാലം ബിജെപി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു കുറ്റപത്രം, ജനങ്ങൾക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഈ സർക്കാർ ഉണ്ടാക്കിയതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനമുണ്ട് ഛത്തീസ്ഗഡിൽ. 24, 25, 26 ഫെബ്രുവരി ഈ ദിവസങ്ങളിലാണ്. ആ ഫെബ്രുവരിയിൽ 3 ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ധാരണയുണ്ടാക്കും. ആ ധാരണയ്ക്കനുസരിച്ച് വലിയ പദ്ധതികളോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനെല്ലാമുള്ള അടിത്തറയായി ഭാരത് ജോഡോ യാത്ര മാറ്റാനായിരുന്നു ശ്രമം. അതിൽ വലിയ പങ്ക് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഷിജു പട്ടോത്തിനൊപ്പം ശ്രീനഗറിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.